കടലപ്പരിപ്പ് പ്രഥമനാണ് വെക്കാൻ പോകുന്നത്. ഇതിന് 2 കപ്പ് കടലപ്പരിപ്പ് ഒരു 2 മണിക്കൂറെങ്കിലും കുതിർത്തിയിടണം. എത്രത്തോളം കുതിർത്തണോ അത്രയും നല്ലതാണ് കേട്ടോ. നമുക്ക് സമയം ഇല്ല എന്നുള്ള 1/2 മണിക്കൂർ കുതിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. 1/2 മണിക്കൂർ കുതിർത്തിയിട്ട് കുക്കറിലിട്ട് ഒരു 5-6 വിസിൽ വരണ വരെ ഗ്യാസ് ഓഫ് ചെയ്യരുത്. ഇതേപോലുള്ള 2 കപ്പ് കടലപ്പരിപ്പാണ് എടുക്കേണ്ടത് കേട്ടോ പായസത്തിന്. അപ്പൊ ഈ അളവിന് നമുക്കിപ്പോ 1/2 കിലോ വെല്ലമാണ് വേണ്ടത്. അതിന് ചിലപ്പോ കല്ലും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഇതേപോലെ ഒന്ന് ചൂടാക്കി നന്നായി തിളപ്പിച്ചിട്ട് അരിച്ചെടുക്കാം പാവ്. ഓക്കെ, അപ്പൊ സമയം കളയണ്ട. പരിപ്പ് കുക്കറിൽ അതിങ്ങനെ വെന്തോളും. നമ്മുടെ വെല്ലപ്പാവിനുള്ളതും ചൂടാവുന്നുണ്ട്. ഒരു നാളികേരം ഇതേപോലെ ചിരകി വെച്ചോളൂ കേട്ടോ. 1/2 കിലോ വെല്ലം ഈ അളവിൽ ആവുമ്പോ ഒന്ന് ഓഫ് ചെയ്യാം. അല്ലാതെ കട്ടിയ മുറുകോ ഒന്നും വേണ്ട കേട്ടോ. കാരണം ഇതിലുള്ള കല്ലൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്നും ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കി കൊടുക്കുന്നത്. ഈ കടലപ്പരിപ്പ് പ്രഥമൻ വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. ആകെ ഇത് വേവാൻ എടുക്കുന്ന സമയം മാത്രമേ നമുക്ക് കുറച്ച് തോന്നുള്ളൂ, കൂടുതലായിട്ട് തോന്നുള്ളൂ. നമ്മൾ ഞാനിവിടെ 1/2 പാലോ 2/2 പാലോ ഒന്നും എടുക്കുന്നില്ല. ഈ ഒരു നാളികേരം ഉണ്ടല്ലോ നേരിട്ട് പിന്നെ മിക്സിയിൽ നന്നായി ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് അരിപ്പ് ഉപയോഗിച്ച് അതിന് പാലെടുത്ത് വെക്കുകയാണ്. ഈ വെല്ലം ഒന്ന് അരിച്ചെടുത്ത് വെക്കാം. പരിപ്പ് ഇതാ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത ശേഷം ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. കാരണം ഇതിലിങ്ങനെ പരിപ്പ് ഇങ്ങനെ കടിക്കാൻ പാടില്ല, നന്നായി അരക്കണം. അപ്പോളേ ഇത് രുചി ഉണ്ടാവുള്ളൂ പായസം. തേങ്ങ ഇതാ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇതേപോലെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുത്ത് വെക്കാം. ഞാനിപ്പോൾ പരിപ്പ് ഇതാ മിക്സിയിൽ നന്നായി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് പരിപ്പ് പിന്നെ മിക്സിയിൽ അടിക്കണം എന്നില്ലെങ്കിൽ നല്ല കടകോലോ സ്പൂണോ വെച്ച് നന്നായി ഒന്ന് അമർത്തിയെടുത്താലും മതി. നമുക്ക് വെല്ലം ഒഴിച്ചു. പരിപ്പിലിപ്പോ വെല്ലമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് തിളക്കട്ടെ. ആ നേരം കൊണ്ട് വിഷുവിന് ഉടച്ച നാളികേരമൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു മൂടി നാളികേരം എടുത്തിട്ട് ചെറുപ്പുനുകുനാന്നരിഞ്ഞ് നെയ്യിൽ വറുത്ത് കൊട്ടാൻ വേണ്ടി റെഡിയാക്കണം. ഇതാ വെല്ലമൊക്കെ ഒഴിച്ചിട്ട് നല്ല തിള വരുന്നുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് തിളപ്പിക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടായ ശേഷം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇത് തന്നെ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു പായസമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഞാൻ മുന്തിരിങ്ങയോ അണ്ടിപ്പരിപ്പോ ഒന്നും ഇടുന്നില്ല, വെറും നാളികേരം വറുത്ത് കൂട്ടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും അധികം ചിലവർക്ക് അധികം ഈ നാളികേരം കടിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇത്ര വേണ്ട, ക്വാണ്ടിറ്റി കുറച്ച് കുറച്ചിട്ട് വറുത്തിട്ടാ മതി. ഓക്കെ, നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ആ നെയ്യിലിട്ടിട്ട് നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കത് പായസത്തിലോട്ട് കൊട്ടാം. നേരെ ആ എണ്ണ ഒഴിക്കരുത് കേട്ടോ, നെയ്യ് അതിലോട്ട് ഒഴിക്കരുത്. അതൊന്ന് ഇങ്ങനെ തേങ്ങ കൊത്ത് മാത്രമേ ഇടാൻ പാടുള്ളൂ. നെയ്യ് ഒഴിക്കരുത്. എല്ലാം കടല പ്രഥമന്റെ മണം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാരും ഇതുപോലെ ഒന്ന് വെച്ചു നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശേഷ ആശംസകൾ.